കർഷക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏതറ്റം വരെയും പോകാൻ സഭയ്ക്ക് മടിയില്ലെന്ന് കാട്ടി കെ സി ബി സി ഇടയലേഖനം പുറത്തിറക്കി. കെ സി ബി സിയുടെ കർഷക ദിനാചരണത്തോടനുബന്ധിച്ച് ബിഷപ്പ് മാത്യു അറക്കിലാണ് ഇടയലേഖനം പുറത്തിറക്കിയത്. ഇടയലേഖനം പള്ളിയിൽ വായിച്ചു. കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ തീരുമാനപ്രകാരം ജനുവരി 15 ഇൻഫാം കർഷക ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇടയലേഖനം പുറത്തിറക്കിയത്. ഇന്നലകളിലെ കുടിയേറ്റകാലത്തും സർക്കാരുകളുടെ അതിക്രൂരമായ കുടിയിറക്കുകാലത്തും പ്രവാചക ധീരതയോടെ കർഷകർക്കൊപ്പം മെത്രാൻമാരും വൈദികരും അണിചേർന്നത് ഇനിയും തുടരുമെന്ന് ഇൻഫാം എപ്പിസ്കോപ്പൽ അഡ്വൈസറും കാഞ്ഞിരപ്പള്ളി മെത്രാനുമായ മാർ മാത്യു അടയ്ക്കൽ ഇടയലേഖനത്തിൽ പറയുന്നു. പ്രാദേശിക കർമ്മസമിതികൾ രൂപീകരിച്ചുകൊണ്ട് സർക്കാർ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുവാനും ഗ്രാമസഭകളിൽ പങ്കെടുത്ത് പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും കർഷകർക്ക് ഇടവകകൾ മാർഗനിർദ്ദേശം നൽകണം. ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കാൻ പള്ളികളോട് ചേർന്ന് ഞായറാഴ്ച ചന്തകൾ ആരംഭിക്കണമെന്നും ഇടയലേഖനം ആവശ്യപ്പെടുന്നു. കടലോര മേഖലയിലെ ജനങ്ങളുടെ അരക്ഷിതാവസ്ഥ ആശങ്കാജനകവും ഭീതിജനകവുമാണെന്ന് പറയുന്ന ഇടയലേഖനം മലയോര മേഖലയ്ക്കൊപ്പം തീരദേശത്തിന്റെ പ്രശ്നങ്ങളിലും സംഘടിത മുന്നേറ്റം വേണമെന്നും തീരദേശ മേഖലയുടെ പുനരുദ്ധാരണത്തിന് ഒറ്റക്കെട്ടായി കൈകോർക്കുവാനും ആവശ്യപ്പെടുന്നു. റിപ്പോർട്ടർ കൊച്ചി.